രാജ്യത്തെ മദ്രസ ബോർഡുകൾ അടച്ചുപൂട്ടാൻ ശുപാർശ ചെയ്ത് ബാലാവകാശ കമ്മീഷൻ മേധാവി പ്രിയങ്ക നോങ്കോ സംസ്ഥാനങ്ങൾക്ക് കത്തയച്ചത് രാജ്യത്ത് വലിയ വിവാദത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. വിഷയത്തിൽ NDA-ക്കുള്ളിൽ തന്നെ എതിർപ്പുകളും വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ദേശീയ ബാലാവകാശ കമ്മീഷന്റെ കത്തിനൊപ്പമുള്ള റിപ്പോർട്ടിൽ മദ്രസ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഗൌരവതരമായ പരാമർശങ്ങൾ തന്നെയുണ്ട്. മദ്രസകൾ മതേതര മൂല്യങ്ങൾ പാലിക്കുന്നില്ല, ഭരണഘടനാ ലംഘനമടക്കമുള്ള ഗുരുതരമായ കാര്യങ്ങൾ മദ്രസകളിൽ അരങ്ങേറുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതോടൊപ്പം സർക്കാർ ഫണ്ട് നൽകുന്നത് നിർത്തലാക്കണമെന്നും കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് അയച്ച കത്തിൽ പറയുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ചുവടു പിടിച്ചുള്ള നിർദ്ദേശങ്ങളാണ് കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ദേശീയ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം കേരളത്തെ ബാധിക്കില്ലെന്നാണ് ബന്ധപ്പെട്ട വ്യക്തികൾ പറയുന്നത്. ഉത്തരേന്ത്യയിലെയും കേരളത്തിലെയും സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഒന്നാമതായി മദ്രസ എന്നു പേരുണ്ടെങ്കിലും രണ്ടിടത്തെയും പ്രവർത്തന രീതികൾ വ്യത്യസ്തമാണ്. മിക്കവാറും രാവിലെ മാത്രം പ്രവർത്തിക്കുന്ന പ്രാഥമിക മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് മദ്രസ എന്ന് അറിയപ്പെടുന്നത്. ഔപചാരിക വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കുന്നതിനാൽ സമയക്രമമനുസരിച്ച് ചിലയിടങ്ങളിൽ വൈകുന്നേരങ്ങളിലും മദ്രസകൾ പ്രവർത്തിക്കുന്നുണ്ട്. കേരളത്തിലേതുപോലുള്ള മദ്രസകൾ ഉത്തരേന്ത്യയിൽ മക്തബ് എന്നാണ് അറിയപ്പെടുന്നത്. കേരളത്തിന് പുറത്ത് മദ്രസകൾ എന്നാൽ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ്. ഇവയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനായി മദ്രസ ബോർഡുകളുമുണ്ട്. ഇത്തരം മദ്രസ ബോർഡുകൾ പിരിച്ചുവിടണമെന്നാണ് ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശമുള്ളത്. കേരളത്തിൽ സർക്കാർ സഹായത്തോടെ മദ്രസ ബോർഡുകൾ പ്രവർത്തിക്കുന്നില്ല. പാഠപുസ്തകം പുറത്തിറക്കുവാനും പരീക്ഷ നടത്തുവാനും വിവിധ സംഘടനകൾക്ക് ഏകീകൃത സംവിധാനം ഉണ്ടെങ്കിലും മദ്രസകൾ പ്രവർത്തിക്കുന്നത് പ്രാദേശിക മഹല്ലുകൾക്ക് കീഴിലാണ്. മഹല്ലുകൾ തന്നെയാണ് മദ്രസ അധ്യാപകർക്കുള്ള ശമ്പളം കണ്ടെത്തി നൽകുന്നതും. പുതിയ നിർദ്ദേശം മദ്രസ വിദ്യാഭ്യാസ ബോർഡുകളുടെ കീഴിൽ വരുന്ന മദ്രസകളെയാണ് നേരിട്ട് ബാധിക്കുക എന്നതിനാൽ തന്നെ കേരളത്തിൽ ഇത് ഒരു തരത്തിലും സ്വാധീനം ചെലുത്തില്ലെന്ന് അധികൃതർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. മദ്രസ അധ്യാപകർക്കായി സർക്കാർ ക്ഷേമനിധി ഉണ്ടെങ്കിലും ക്ഷേമനിധിയിൽ അംഗങ്ങളായ മദ്രസ മാനേജ്മെന്റും മദ്രസയിലെ അധ്യാപകരും പണം അടയ്ക്കേണ്ടതുണ്ട്. സർക്കാർ ട്രഷറികളിൽ സൂക്ഷിക്കുന്ന ഈ പണത്തിന് പലിശ പോലും വാങ്ങാറില്ല. ക്ഷേമനിധിയിൽ സർക്കാർ വിഹിതമുണ്ടെന്ന ആരോപണമുണ്ടെങ്കിലും ക്ഷേമനിധി രൂപീകരിച്ച് നൽകിയപ്പോൾ കോർപ്പസ് ധനം മാത്രമാണ് നൽകിയിരുന്നത്. നിരവധി പേർക്ക് ഉപജീവനത്തിനുള്ള വഴികൂടിയാണ് മതസ്ഥാപനങ്ങൾ. മതപാഠശാലകൾ ഏതു മതവിഭാഗക്കാരുടേതായാലും അടച്ചുപൂട്ടിയാൽ തൊഴിൽ നഷ്ടത്തെ തുടർന്നുള്ള സാമൂഹ്യ പ്രശ്നങ്ങളും ഉയർന്നുവരും. വേദപാഠശാലകൾ കൊണ്ടും മദ്രസകൾ കൊണ്ടും സെമിനാറുകൾ കൊണ്ടും ഉണ്ടായതായി പറയപ്പെടുന്ന ഗുണങ്ങളും ദോഷങ്ങളും ഒരു നിഷ്പക്ഷ വിശകലനത്തിന് വിധേയമാക്കുകയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. അരുതായ്മകൾ ഉണ്ടെങ്കിൽ അതത് മേഖലകളിലുള്ളവർ സ്വയം വിശകലനത്തിനും തിരുത്തലിനും ശ്രമിക്കുക തന്നെ ചെയ്യണം.